എന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ലേ? അതെ, ഐ എം സോറി. എന്തിനാ സോറി പറയുന്നത്? കസ്തൂരി എന്റെ മകളാണെന്ന കാര്യം മറച്ചു വെച്ചതിന്. അതെനിക്കറിയാമായിരുന്നിട്ടും ഞാനും മറച്ചു വെച്ചല്ലോ. അത് നീ കുടുംബത്തോട് ചെയ്ത മാന്യത. പക്ഷേ ഞാൻ ചെയ്തത്, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പുതുതായിട്ട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം. ആദിമോനെ പോലെ ഒരാളെ വിട്ടുപോകാൻ ഞങ്ങളുടെ മോള് ചിന്തിക്കണമെങ്കിൽ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നുവെച്ച് ആദിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സംഭവിച്ചു എന്നല്ല കേട്ടോ. ഞങ്ങളുടെ മോളാണ് മണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വക്കീലെന്ന് പറയുന്നവൻ റാണിമോളെ എങ്ങനെയോ വശീകരിച്ചതാ. അല്ലാതെ റാണിമോൾക്ക് ഒരിക്കലും ആദ്യം വേണ്ടെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവനാ നിങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സിന് വേണ്ടി പുറകിൽ നിന്നും ചരട് വിളിക്കുന്നത്. റാണിമോൾ അവനെ അന്ധമായി വിശ്വസിക്കുന്നുണ്ട്. അവനൊരു ഫ്രോഡാണെന്ന് പ്രബൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാളെ പരിചയപ്പെട്ടതിന് ശേഷമാ അവള് ഞങ്ങളെ ആരെ അനുസരിക്കാതിരിക്കാൻ തുടങ്ങിയത്. ആദ്യം മാത്രമല്ല, ഞങ്ങളെ എല്ലാവരെയും അവള് തള്ളി പറയാൻ തുടങ്ങിയത് അവനെ പരിചയപ്പെട്ടതിന് ശേഷമാ. എന്നെ അവള് തള്ളി പറഞ്ഞോട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് ചെയ്തവനാ ഞാൻ. പക്ഷേ എല്ലാം അറിഞ്ഞിട്ടും ഈ രാധാമണി എൻ്റെ കൂടെ നിൽക്കുന്നത് റാണിമോൾക്ക് വേണ്ടി മാത്രമാണ്.